കണ്ടിക്കേ നിങ്ങൾ അടിക്കസ് ടിക്കസ് നമ്മൾ ഇന്ന് ലൈവിൽ ചോദിച്ചു വാങ്ങിയ ആൾക്കാരുടെ വീഡിയോസ് കാണാം നമ്മൾ ഇപ്പൊ നേരെ അതിനകത്ത് ഇറങ്ങാം ഒരു കൊച്ച് ലൈവിൽ ഇരിക്കണാണ് അധികം സംസാരിക്കാത്ത ഒരു കൊച്ചാണ് തോന്നണേ നിന്റെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാ പെൺപിള്ളേരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് വെറുതെ ഇരിക്കും നീയൊന്നും വിചാരിക്കരുത് ആർക്കറിയാം അനന്താ സന്ധ്യയും തള്ളയൊന്നും ഇല്ലാത്ത ഏതേലും ഒരു വാമ്പയർ എന്ന് പറഞ്ഞു ഒരു കുന്നത്തായോളി അവന് ഊമ്പി കൊടുക്കേ അവന്റെ അമ്മ എവിടെ ഇല്ലേ അതാ ഞാൻ ചോദിച്ചാ അവന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ആ അമ്മ കുനിഞ്ഞു നല്ല രീതിക്ക് ഊമ്പി തരുമെന്ന് പറഞ്ഞു അപ്പൊ ടി കെ സാർ അതാണ് ചോദിച്ചു വാങ്ങ നമുക്ക് അടുത്ത വീട്ടിലേക്ക് ഇറങ്ങാം എടാ ആനപ്പെട്ടത്തിന്റെ ഇത് പടവും വെച്ച് നീ കുറെ ദിവസം കൊണ്ട് കിടന്ന് നീ എന്നെ ഓരോന്നും പറഞ്ഞ് കാളിയാക്കുന്നുണ്ട് തന്തയ്ക്ക് പറഞ്ഞ പൂറി മോനാണെങ്കിൽ നീ എന്റെ അടുത്ത് നേരിട്ട് വന്ന് പറയട നാക്കി പറഞ്ഞോനെ നീ കുറെ ദിവസം കൊണ്ട് നീ ആനപ്പെട്ടത്തിന്റെ പേരും വെക്കാതെ ആനപ്പെട്ടത്തിന്റെ പടവും പറ ആനപ്പെട്ടം ആനപ്പെട്ടം കേക്കുമ്പോ തൃശ്ശൂർ ഭാഷയാണെന്നാ തോന്നണ കേട്ടോ നിങ്ങക്ക് എന്താ തോന്നണ ഏത് ഭാഷയെന്ന് കമന്റിൽ പറ പടവും പറഞ്ഞ് നീ ഓരോന്നും പറഞ്ഞ് എന്നെ ഇതാക്കുന്നില്ലേടാ നീ എന്തൊരു ഉദ്ദേശത്തിലടാ എന്നെ മാത്രം ഇങ്ങനെ ഫോട്ടോ ചെയ്ത് ഓരോന്ന് പറയുന്നത് ഏടാ നീ കുറെ ദിവസം കൊണ്ട് നീ എന്റെ അടുത്ത് കിടന്ന് കളിക്കുകയാണ് നീ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ നിന്റെ പേര് വെച്ചിട്ട് നീ ചെയ്യടാ നീ ആനപ്പെട്ടത്തിന്റെ പടം മാത്രം വെച്ച് നീ എന്നെ മാത്രം ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തരാണ് നീ എന്റെ കൂടെ ചോദിച്ച് മക്കളുള്ള നീ എന്തിനിങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നെങ്കിൽ എന്റെ ഇഷ്ടമാണ് എന്റെ ഭർത്താവില്ലാത്ത ഇതാണോടാ നിനക്ക് നീ എന്റെ കാര്യം തിരക്കാൻ നീ ആര് എന്റെ കെട്ടിയവനാണാടാ നീ കുറെ ദിവസം കൊണ്ട് കിടന്ന് നീ ഇങ്ങനെ ആളാവേണല്ലേ വല്ലോം പറയാണ്ടെങ്കിൽ നേരിട്ട് ഒന്ന് പറയണ തന്തയ്ക്ക് വേറെ നോക്കാ അതുകൊണ്ട് തന്നെ പറക്കി തിന് തെണ്ടി പട്ടി അതാ ചേച്ചിന്റെ പോകണ്ട അറിയാം കുറെ നാളായിട്ട് പറയാൻ വേണ്ടി പിടിച്ചിരുന്ന സംഭവമാണ് അതിങ്ങനെ തുറന്നപ്പോ ആ സന്തോഷം മുഖത്താണ് കേട്ടോ എടാ നീ ഇത് കേക്കാൻ വേണ്ടി മാത്രം തന്നെ ഞാൻ പറയുന്നത് എടാ പൂതി മോനെ ഇനി ആരൊക്കെ കണ്ടാലും എനിക്ക് ഒരു ചുക്കൂലടാ നീ ആനപ്പെട്ടത്തിന്റെ പടം വെച്ച് നീ തോനെ ദിവസം കൊണ്ട് എന്നെ ഇത് നീ ചെയ്യേ എനിക്ക് ആര് കണ്ടാലും ഒരു ഇതുമില്ലടാ നാക്കി പറഞ്ഞ പുണ്ടച്ചിടാ മോനെ അപ്പൊ ടീച്ചേഴ്സ് ഇനി അടുത്ത് കാണാൻ പോകുന്ന ഈ ട്രെൻഡ് തുടങ്ങിയ ആളാണ് തലേന്റെ ഒരു കോമ്പിനേഷൻ വീഡിയോസ് ആണ് കാണാൻ പോണേ അപ്പൊ നമുക്ക് നേരെ അതിനകത്ത് ഇടക്കാം ഞാൻ രാവിലെ തൂരിട്ട് തീട്ടാണ് ഇന്നലെ എന്തേ ഓരോരോ അപ്പൊ മനസ്സിലായാലോ ആരുടെയാണെന്ന് അപ്പൊ നമുക്ക് നേരെ അതിനകത്ത് ഇറങ്ങാം ഞാൻ ആടെ വന്നിട്ട് ഞാനും നിന്റെ ഉമ്മയും ഒന്നിച്ചിട്ട് വീഡിയോ കുണ്ടിന്റെ വീഡിയോ ഇടാം അപ്പൊ ലൈക്ക് കൂടും രണ്ട് കുണ്ടികൾ ഉണ്ടല്ലോ സോ ലൈക്ക് ഫോളോവേഴ്സ് റീച്ച് എല്ലാം കൂടും ആ വീഡിയോ ഉണ്ടായിട്ട് താങ്ക് യു അതന്നെ ഇതിപ്പോ ഇവരൊക്കെ ചോദിച്ചു വാങ്ങുമ്പോ അവർക്ക് ഇട്ട് മാത്രല്ല വീട്ടിലുള്ളവർക്ക് കിട്ടുകയാണ് മ്യൂട്ട് ആക്കണം എന്റെ റൂമിൽ പോയിട്ടേ കേൾക്കാൻ പാടുള്ളൂ ആ ഈ വീഡിയോ ആരെങ്കിലും ഹെഡ്ഫോൺ ഇല്ലാതെ കണ്ടിട്ടുണ്ടാവോ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ഹെഡ്ഫോൺ ഇല്ലാതെയാണ് കാണുന്ന വീട്ടിലിരുന്ന് സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ കമന്റ് പറയട്ടെ നിങ്ങളെ സമ്മതിക്കണം എന്റെ ലൈവിൽ ഇങ്ങനെ തെറി മോശം കാര്യങ്ങൾ മാത്രമേ കാണൂ അപ്പം അൽജിൻ പൊക്കോ പോപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ പൊടിയടാ പോയി ഇറങ്ങി പോടാ ചേച്ചി കുണ്ടി ഒന്ന് കാണിച്ചത് എനിക്ക് തോന്നുന്നു ആ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാ സ്പാട്ടന്റെ എന്താ ഫിംഗർ വല്ലതും കാണിച്ചായിരുന്നോ മിഡില് എന്താ ഉണ്ടായ റീപ്ലൈ എന്താണ് മുടിയാണെന്നാ പറയണേ നിങ്ങള് പറഞ്ഞ എന്തേലും തലമുടിയെന്ന് പറയണോ പറയണ എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ ഒറ്റക്കൊരു കുണ്ടി കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോ ഒരു 100K കിട്ടും അതേ സമയത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ അവന്റെ ഉമ്മാനും കൂടി മദറിനും സിസ്റ്ററിനും പറ്റിയ സൈസ് പിന്നെ അവരോട് നിനി തന്നെ പോയിട്ട് വാങ്ങണം നീ അവരോട് ചോദിക്കണം ഞാൻ ഇന്ന് ലൈവിൽ ഒരു കുട്ടീനോട് ഷെഡീന്റെ ഏത് ബ്രാൻഡാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി ബ്ലോസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ അമ്മയാണോ ഉമ്മയാണോ ആരാ അവരോട് സൈസ് എത്രയാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ കൊച്ച് പറഞ്ഞതിനെ മറുപടി മാത്രമാണ് പറയണുള്ളൂ കേട്ടോ എനിക്ക് എന്തിനാ ഈ കൊച്ചിനോട് ഭയങ്കര ആൾക്കാരെല്ലാരും ദേഷ്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണേട്ടാ ബ്ലോസം ഷെഡിന്റെ ബ്രാൻഡ് ബ്ലോസം
താങ്ക് യു. പൈസ തരണം എനിക്ക് കമ്മീഷൻ. എന്താണ് ബ്രോ ഇതൊക്കെ? ഭയങ്കര മോശല്ലേ. അതെ, നമുക്ക് കല്യാണം കഴിക്കാൻ മുത്തേ വാ. ഇവിടെ ചെമ്മനാട് കൊമ്പനാടുക്കാന്നേ. നീ വാപ്പാനെയും ഉമ്മാനെയും കാക്കാനെയും ഇളയപ്പാനും എല്ലാം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പെണ്ണ് വയ്ക്കാൻ പാട്ടാ. നമുക്ക് കേട്ടാ. ഷെമീലേ, പിന്നെ നീ എന്താ ഉദ്ദേശിച്ചെന്നറിയില്ല. പോത്ത് നമ്മ ഇപ്പോ ഇവിടെ ഇല്ല. ഈ പെരുന്നാളിന്റെ സമയമാകുമ്പം ഓരോരോ വീട്ടിൽ കാണാം. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചരാ പോത്തിന്റെ. ട്ടാ, അല്ലെ നീ കണ്ണാടി നോക്കിയാലും മതി. ആറ്റിറ്റ്യൂഡ് പിന്നല്ല. ചോറ് ഒരു മിനിറ്റ്, ചോറ് തന്നെയാണ്. അല്ല, ഞാൻ രാവിലെ തൂറിട്ട് തീട്ടാണ്. എന്തേ പക്ഷെ ചോറിന്റെ കാര്യത്തിൽ തെറിവരേണ്ട ആവശ്യമുണ്ടോന്നാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനൊരു മടി. ഞാൻ ആരെയും എന്റെ ലൈവ് കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടില്ല. അപ്പൂപ്പന്റെ അപ്പൂപ്പ പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ അപ്പൂപ്പന്റെ അപ്പി നമുക്ക് പണ്ട് എല്ലാരും ഈ കണ്ടത്തിലൊക്കെയാണ് അപ്പി ഇടാൻ പോവാറ്. അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന്റെ അപ്പി ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നേനെ. ഇപ്പൊ നമുക്ക് വീടായി, വാഷ്റൂമായി. അപ്പം ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റില്ല അപ്പൂപ്പന്റെ അപ്പി. സോറിഡാ, സോറി മുത്തേ. തീട്ടം നിന്ന് അതെ നല്ലതാണ്, തീട്ടം നിന്ന് നല്ലതന്നെ. എല്ലാരും ട്രൈ ചെയ്യുക. സ്വന്തമായി തൂറി തിന്നുന്ന വെറും ശവം. അതെ അതേടോ ജാസിമേ. ഓ മൈ ഗോഡ്, ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇപ്പൊ ഒരു മെയിൽ ഇൻഫ്ലുവൻസറിനോടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളും ഇതേപോലെ തന്നെ തെറിയൊക്കെ ആയിരിക്കും പറയാ. പക്ഷെ ഇതൊരു പെണ്ണ് പറഞ്ഞു എന്ന് പറയുമ്പോ പൊതുവെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് നമ്മളെ ഒരു പെണ്ണ് തെറി പറഞ്ഞ ആ തെറിയെ മറുപടി ആയിട്ട് ആ പെണ്ണ് തെറി പറഞ്ഞ അതിനെ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ആ സ്ത്രീ തെറി പറഞ്ഞു പറഞ്ഞ് വലിയ എന്തോ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു മെന്റാലിറ്റി കാരണമാണ് ഒരുപാട് പേര് ഇങ്ങനെ റിയാക്ട് ചെയ്യണേ. നിന്നെ തൂറി എറിയുന്ന ആരെന്ന്? നീ എന്റെ വീട്ടിലേക്ക് വാ രാവിലെ. രാവിലെ ഞാൻ എനിക്ക് മുച്ചയാവുന്ന ഞാൻ നിന്റെ വീട്ടത്തേക്ക് തൂറി കയറിയ. നീ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തുണി അഴിച്ചു കാണിക്കുമല്ലോ. അതെങ്ങനെയാടാ വർത്തമാനം പറയും? ഞാൻ എനിക്ക് തുണി അഴിച്ചു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ വായിലെ നാവിന്റെ ധാരാളമാണ്. അപ്പം കുറച്ചു കഴിഞ്ഞാൽ തുണി ഇപ്പോഴേ അങ്ങനെ തുണി അഴിച്ചു കാണിച്ചിട്ട് ലൈക്കും ഫോളോവേഴ്സും കൂട്ടണം. അങ്ങനെ മുന്നേ ആവായിരുന്നു. ട്ടാ, എല്ലാരും നിന്റെ വീട്ടുകാരെ പോലെയാന്നോ ചക്കര? അല്ലല്ല, അങ്ങനെ നമുക്ക് എല്ലാ തീട്ടും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കാണുമ്പോ പറഞ്ഞു പോയത് അതാണ് പ്രശ്നം. ചേച്ചിയുടെ തലയിൽ തീട്ടമാണോ? അല്ലടാ, തീട്ടം അല്ലടാ, അത് കളറാണ്. തീട്ടം വെച്ച് നമ്മൾ തീട്ടം. ഓ, അപ്പൊ ഇനി മുടി അളറിയാനുള്ള ബയോ മെത്തേഡ് ആയിരിക്കും പറയാൻ പോണേ. മ്യൂസിക് തീട്ടം തലയിൽ വെച്ചാലും നമ്മൾ എന്ത് ചെയ്യാം? അമ്മായി മോനെ ബാബിച്ചോ കുണ്ടിലെ ടീം ഞങ്ങളെ പിന്നെ കുണ്ടി തരും എന്ന് വിചാരിച്ചിട്ടാണ്. സോറി, നിന്റെ വീട്ടിൽ അടക്കാൻ ആരുമില്ല. ഇല്ലടാ, നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ വിട് അടക്കാൻ വേണ്ടിട്ട്. സഞ്ജു പ്രകാശ് ഉണ്ടല്ലോ, അമ്മേനോട് ഞാൻ ചോദിച്ചു എന്ന് പറയണേ. ട്ടാ, എന്റെ അന്വേഷണം പറയണം അമ്മേന്റെ അടുത്ത്. അപ്പൊ അമ്മ ചോദിച്ചു, ഈ ഹെല്ലോസ് പാട്ടും യൂട്യൂബേഴ്സും തമ്മിലുള്ള ബന്ധം എന്തറിയോ? ഒട്ടുമിക്ക കേരളത്തിലെ റിയാക്ഷൻ വീഡിയോ ചാനലുകാരുടെ ടോപ്പിലെ 10 വീഡിയോസ്, ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ 10 വീഡിയോസിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഹെല്ലോസ് പാട്ടിന്റെ ഉണ്ടാവും. അതാണ് ആരാണിത്? എന്തിനാണ് എന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞതെന്ന്? അപ്പൊ പ്രകാശ്, സഞ്ജു പ്രകാശ്, പ്രകാശേട്ടനോട് ചോദിച്ചു പറഞ്ഞേ. നൈസ് ആയിട്ട് അപ്പനും വിളിച്ചു. പ്രകാശേട്ടനും അമ്മി ഇരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞാലി ഇങ്ങനെ ഹെല്ലോ പാട്ട ചോദിച്ചിനി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അമ്മ ചോദിക്കും, സ്വാഭാവികമായിട്ടും ചോദിക്കും എന്തേന്ന്. അപ്പൊ എന്തേലും പറഞ്ഞു കൊടുക്കണം. ഹലോ, അപ്പൊ ഞാൻ എന്റെ ഈ ഓൺ വോയിസ് കേരളത്തിലെ 9 ഓ സോറി കേരള 9. ശരി, എനിക്ക് ഹെല്ലോസ് പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊച്ചു നല്ല മാർക്കറ്റിംഗ് ആണോന്നറിയില്ല, ഈ തെറി എന്ന് പറഞ്ഞ നീസില് പിടിച്ചു, അത് അങ്ങോട്ട് ഉപയോഗിച്ചു. അത് സംഭവം നല്ല ആർട്ടാണ്. ആർട്ടല്ല, ആർട്ട്. ഈ മാർക്കറ്റിംഗും
ഇത് പിടിച്ചതൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള, അല്ലാതെ ഇത് താനെ സംഭവിച്ചതാണെങ്കിൽ ഒടുക്കത്തിലൊക്കെ അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലൊന്നും ഇങ്ങനെ ഫേമസ് ആവാൻ പറ്റില്ല. ഈ കൊച്ചു മാത്രമല്ല തെറിയ പറഞ്ഞിട്ടുള്ള നാട്ടില്, പക്ഷെ ഈ കൊച്ചാണ് ഇങ്ങനെ ഫേമസ് ആയും ടിവി പ്രോഗ്രാമിലൊക്കെ വരണേ. ഇത് കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ആട്ടോ. അതായ ട്രോളിങ് ചേട്ടന് ചേട്ടനും ആ ഒമ്പതിന്റെ മൂഡ്, സോറി ഹെലൻ ഓഫ് വല്ല വളിയും പോയിട്ടോന്നോ അതിനിട. ഞാൻ രാവിലെ കക്കൂസ് പോയപ്പോ ഒരു പ്രാവശ്യം ഇട്ടതാണ്. ഇപ്പൊ എനിക്ക് വളി ഇടാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഇടുന്നില്ല കേട്ടാ. ഇനി ഇനി നെക്സ്റ്റ് വളി ഇടാൻ തോന്നുമ്പോ ഞാൻ നിന്നെ അറിയിക്കാം. എന്തായാലും ടിക്ടോക്ക് ബാൻ ആവുന്നല്ലേ. ഇർഷാദ് ഹർഷാദേ പോണമായിട്ടോനെ. ഓ മൈ ഗോഡ്. അല്ല പിന്നെ. അപ്പൊ ഡീക്കേഴ്സ് അതോടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറയാം എന്താണ് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന്. എനിക്ക് തോന്നിയിട്ടില്ല ഈ തെറി വിളിച്ച ആൾക്കാർ ഒന്നും അവർക്ക് ഒരു തെറ്റുണ്ട്, അവരുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ തെറി എന്ന് പറഞ്ഞത് ആണുങ്ങൾക്ക് മാത്രം വിളിക്കാനുള്ളതല്ല, പെണ്ണുങ്ങൾക്കും വിളിക്കാനുള്ള. ഇത് ഇതിപ്പോഴും സമ്മതിക്കാതെ പെണ്ണുങ്ങൾ തെറി വിളിക്കണൊക്കെ സമ്മതിക്കാത്തൊക്കെ ഒരു പഴഞ്ചന ഏർപ്പാടാണ്. ഇപ്പോഴും പെണ്ണ് ആണിന് താഴെയാണ് ചിന്തിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാത്ത സംഭവം. ഞാൻ ഈ തെറിന്റെ ഒരു റെവല്യൂഷൻ നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ ഈ കേസ് നമുക്ക് സബ്സ്ക്രൈബർ ആക്കണം, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പൊളിച്ചടുക്ക. ഞാൻ ഇനി അങ്ങനത്തെ വീഡിയോ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അനുബി സ്റ്റിക്കയിൽ പറയാം. അതുപോലെ തന്നെ ഐ ലവ് യു ഗൈസ്. പിന്നെ കാണാം. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track.